ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഓട്ടോറിക്ഷ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ, ഇങ്ങനെയുള്ള ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പെർമിറ്റുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവയുടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പെർമിറ്റ് ആദ്യം സറണ്ടർ ചെയ്യണം. എന്നിട്ടാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചരക്ക് വാഹനങ്ങളിൽ 3000 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് വരുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റില്ല. അപ്പോൾ പെർമിറ്റ് ഇല്ലാത്ത ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളുടെ ഈ സാധാരണ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ മറ്റ് വാഹനങ്ങൾ, ഇപ്പോൾ ഓട്ടോറിക്ഷകളാണെങ്കിൽ, ടാക്സികളാണെങ്കിൽ, അല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങൾ, ഈ 3000 കിലോഗ്രാമിന് മുകളിൽ GVW ഉള്ള ചരക്ക് വാഹനങ്ങൾ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ പെർമിറ്റ് സറണ്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് പ്രത്യേകിച്ച് ഫീസില്ല. ഒരു ഈ സേവാ കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ നമ്പർ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പെർമിറ്റ് സറണ്ടറിനുള്ള ആ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ തന്നെ അതിൻ്റെ റെസീപ്റ്റ് ലഭിക്കും. അതിന് ഫീസില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ പെർമിറ്റ് സറണ്ടർ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രൂവൽ ആകുന്നില്ല. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഉടൻ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവൽ ആവുകയും അതിൻ്റെ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പെർമിറ്റ് സറണ്ടർ എന്നുള്ളത് RTO ഓഫീസിൽ അത് RTOയോ അല്ലെങ്കിൽ ജോയിൻ്റ് RTO അത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അത് എന്ന് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ RTO ഓഫീസിൽ പോകണം എന്നല്ല. പെർമിറ്റ് സറണ്ടറിനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ RTO ഓഫീസിൽ പോകണമെന്ന് പ്രൊസീജിയറിൽ പറയുന്നില്ല. പക്ഷേ പല ഓഫീസുകളിലും RTO ഓഫീസിൽ ചെന്നാൽ മാത്രമാണ് ഇതിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് എന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും വിളിച്ചു പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് ഇടുന്നത്. അപ്പോൾ പെർമിറ്റ് സറണ്ടർ എന്നുള്ളത് ഒരു ഫേസ്ലെസ്, അതായത് കോൺടാക്ട്ലെസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് പെർമിറ്റ് സറണ്ടർ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMS ലഭിക്കും. അങ്ങനെ SMS ലഭിച്ചാൽ ഉടൻ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നമുക്കിപ്പോൾ ഏത് ഓഫീസിലും ചെയ്യാം. അതായത് വിൽക്കുന്നയാളുടെയോ വാങ്ങുന്നയാളുടെയോ ഓഫീസിൽ ഇതിൻ്റെ അപേക്ഷ കൊടുക്കാം. പക്ഷേ ഞാൻ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പ്രോസസ്സ് അതിനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത് ഈ വാങ്ങുന്ന ആളുടെ ഓഫീസിലേക്ക് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഈ ഓഫീസിൽ നിന്നും മറ്റേ ഓഫീസിലേക്ക് സെൻഡ് ചെയ്യുന്നതിലുള്ള ചില താമസങ്ങൾ, അല്ലെങ്കിൽ അത് ഈ RTO തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പലപ്പോഴും വിട്ടുപോയിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സ് നിങ്ങൾ വാങ്ങുന്നയാളുടെ ഓഫീസിലേക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിനുള്ള അപേക്ഷ ചെല്ലുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വാങ്ങുന്നയാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ നടന്നു എന്നുള്ള ഒരു SMS ഈ വാങ്ങുന്നയാളുടെ മൊബൈലിൽ ലഭിക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പെർമിറ്റിനുള്ള അപേക്ഷയും കോൺടാക്ട്ലെസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RTO ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഈ പെർമിറ്റിനുള്ള അപേക്ഷ നിങ്ങൾക്കൊരു ഓൺലൈൻ സെൻറ്റർ വഴി അത് ചെയ്തു കഴിഞ്ഞാൽ, പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവൽ ആകുന്നതല്ല, അത് RTO ഓഫീസിൽ ചെന്നതിന് ശേഷം RTO ഓഫീസിലെ RTOയെ പരിശോധിച്ച് അതിന് അപ്രൂവൽ നൽകുമ്പോഴും നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കും. അങ്ങനെ ഒരു അപ്രൂവൽ ലഭിച്ചു എന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പെർമിറ്റിൻ്റെ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെർമിറ്റിൻ്റെ പ്രിൻ്റ് നിങ്ങൾ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് പകരം നിങ്ങൾ ഈ പെർമിറ്റിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ നാലോ അഞ്ചോ പ്രിൻ്റ് എടുത്ത് കൈവശം സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്സിനും ഇതുപോലെ തന്നെയാണ്. ഒരിക്കലൊരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രിൻ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കോപ്പികൾ കൈവശം സൂക്ഷിച്ചാൽ മതി. പ്രത്യേകിച്ചും ഇതിൽ ഓഫീസ് സീലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കോപ്പികളും ഒറിജിനൽ പോലെ തന്നെയാണ് ആയിട്ട് ആണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ പെർമിറ്റ് പുതിയത് എടുക്കുമ്പോഴുള്ള ഒരു പ്രൊസീജിയർ. ഇപ്പോൾ ഓട്ടോറിക്ഷകളുടെ കേസിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് സിറ്റി പെർമിറ്റിലുള്ള ഓട്ടോറിക്ഷകൾ പലപ്പോഴും ഇത് കൈമാറ്റം നടത്തുമ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്
നേരിട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തുന്ന ആ ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള ഈ പെർമിറ്റ് സറണ്ടർ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിറ്റി പെർമിറ്റിലുള്ള ആളുകൾ അത് അതേ സിറ്റി പെർമിറ്റ് തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ആ സിറ്റിയുടെ പരിധിയിലുള്ള ഒരാളാണ് ഇതെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആർടിഒ ഓഫീസിൽ ഈ രണ്ടു പേരും നേരിട്ട് ചെന്ന് അപേക്ഷ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പെർമിറ്റ് സറണ്ടർ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ട് സിറ്റി പെർമിറ്റ് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ ബസ്സിൻ്റെ പെർമിറ്റ് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും പെർമിറ്റും എടുക്കുന്നതെല്ലാം ഇന്നും അത് ഓഫ്ലൈനാണ്, അതിന് നമുക്ക് ഓൺലൈനായിട്ടുള്ള പ്രൊസീജിയറുകൾ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ലക്ഷക്കണക്കിനായിട്ടുള്ള വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്.